മുക്കം മുസ്ലിം ഓർഫനേജ് സ്കൂളിൽ നടക്കുന്ന എഡ്യൂക്കേഷണൽ എക്സ്പോയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് ഒരുക്കിയ സ്റ്റാള് ശ്രദ്ധേയമാവുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ കുറ്റകൃത്യങ്ങൾ ഏറെ വർദ്ധിക്കുന്ന വർത്തമാനകാലത്ത് കുറ്റകൃത്യങ്ങൾ നടന്ന ഇടങ്ങളിൽ നിന്നും ലഭിക്കുന്ന തെളിവുകൾ എത്രമാത്രം പ്രസക്തമാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് സ്റ്റാൾ തയ്യാറാക്കിയവരുടെ ലക്ഷ്യം. കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന വർത്തമാനകാലത്ത് കുറ്റകൃത്യങ്ങൾ നടന്ന ഇടങ്ങളിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നത് എത്രമാത്രം പ്രസക്തമാണെന്ന് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികൾ. മുക്കം മുസ്ലിം ഓർഫനേജ് ക്യാമ്പസിൽ നടക്കുന്ന എഡ്യൂക്കേഷൻ എക്സ്പോയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റാളിലൂടെയാണ് ഈ വേറിട്ട ബോധവൽക്കരണം നടത്തുന്നത്. കുറ്റകൃത്യം നടന്ന ഇടങ്ങളിൽ നിന്നും ഫിംഗർ പ്രിൻ്റ്, രക്തസാമ്പിളുകൾ, അസ്ഥികൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്നിവ ശേഖരിച്ച് തെളിവുകൾ കണ്ടെത്തുന്നതും മണ്ണ് ശേഖരിച്ച് എങ്ങനെ തെളിവുകൾ കണ്ടെത്താമെന്നും മനുഷ്യനുൾപ്പെടെയുള്ള ജീവികൾ ഭക്ഷിച്ചാൽ മരണത്തിന് വരെ കാരണമാകുന്ന ഏതൊക്കെ വിഷാംശമുള്ള സസ്യങ്ങളുടെ വിത്തുകളുണ്ടെന്നും എഡ്യൂക്കേഷൻ എക്സ്പോയിലെ ഫോറൻസിക് സ്റ്റാളിൽ നിന്നും പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാനാകും. കൂടാതെ വ്യത്യസ്ത തോക്കുകളിൽ ഉപയോഗിക്കുന്ന ബുള്ളറ്റുകൾ, വ്യത്യസ്ത റേഞ്ചുകളിൽ നിന്നും തോക്കുകൊണ്ട് വെടിവെച്ചാൽ ബുള്ളറ്റുകൾ തറയ്ക്കുന്ന പ്രതലത്തിലുണ്ടാകുന്ന ദ്വാരങ്ങളുടെ വലിപ്പങ്ങൾ, കുറ്റകൃത്യം നടക്കുന്ന ഇടങ്ങളിൽ ശേഖരിക്കുന്ന സൈബർ തെളിവുകൾ ഏത് രീതിയിലാണ് സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് എന്നിവയെല്ലാം സ്റ്റാളിൽ പ്രദർശിപ്പിച്ചാണ് കുറ്റകൃത്യങ്ങളിലെ കൃത്യമായ തെളിവ് എങ്ങനെ കണ്ടെത്താമെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നത്. നമ്മൾ ആക്ച്വലി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറൻസിക് സയൻസിന്റെ സ്റ്റാളാണിത്. ഫോറൻസിക് സയൻസിനകത്തുള്ള എല്ലാ ഡിവിഷൻസ് എന്നുള്ള എക്സിബിറ്റ്സ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഒരു ക്രൈം എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തൊക്കെ തെളിവുകൾ സ്വീകരിക്കാം എന്നുള്ള, ഇതിപ്പം ബയോളജി ആണെങ്കിൽ അതിനകത്ത് എന്തൊക്കെ തെളിവുകൾ വരും, അങ്ങനെ ഓരോ ഡിവിഷൻസ്, ഫിസിക്സ് ആണെങ്കിൽ വരുന്ന തെളിവുകൾ, ഫിംഗർ പ്രിന്റ്സിനകത്ത്, സൈബർ ഫോറൻസിക്സിനകത്ത് വരുന്ന തെളിവുകൾ. ഇപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കേസുകൾ വരുന്നത് ഈ ഇപ്പോൾ സൈബറിലാണെങ്കിൽ ചൈൽഡ് പോണോഗ്രഫി റിലേറ്റഡ് വീഡിയോസ് ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതിന് കേരള പോലീസിന്റെ പി ഹണ്ട് എന്നൊരു മിഷൻ തന്നെയുണ്ട്. അപ്പോൾ ഇത് ഈ എവിഡൻസസ് കളക്ഷൻ അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് തെളിവുകൾ സ്വീകരിക്കുന്നത് എത്രമാത്രം ഇന്നത്തെ കാലത്ത് പ്രസക്തമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റോൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടായ ഇടങ്ങളിൽ നിന്നും അക്രമത്തിൽ മരണപ്പെടുന്ന ഇരയുടെ ശരീരത്തിൽ നിന്നും തെളിവുകൾ എങ്ങനെ ശേഖരിക്കാമെന്ന് പരിചയപ്പെടുത്താനായി പ്രത്യേക കൃത്രിമ ഡെഡ് ബോഡിയും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന 16 പേരടങ്ങുന്ന സംഘമാണ് ഫോറൻസിക് സ്റ്റാളിലെ പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, മുക്കം.